ഇരിക്കാൻ ഇംഗ്ലീഷ് കഫെ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫെ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. നമ്മളിതുവരെ കാണാത്ത ഒരു സംഭവമാണ്. കുറച്ച് സ്ലോ പേസിലാണ് പോകുന്നത്, പക്ഷെ എന്തായാലും പോയി കണ്ട എക്സ്പീരിയൻസ് ആണ്. കാര്യം അമൽ തീരത് കഴിഞ്ഞ് സിനിമോട്ടോഗ്രാഫി ഇതിൽ ചെയ്തതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഉഗ്രനായിട്ട് അടിപൊളിയാണ് സംഭവം. ഇതുവരെ കാണാത്തൊരു ഡിഫറെന്റ് പടമാണ്. അതേ, നോട്ട് എവരി വൺ കപ്പ് ഓഫ് ടീ. മമ്മൂക്കനെക്കാട്ട് ഉപരി ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ ആരും പ്രതീക്ഷിക്കാത്ത കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ കീരിക്കാടൻ ജോസ്, ബിന്ദു പണിക്കർ, ജഗദീഷ്, ഷറഫുദ്ദീൻ, അവരുടെ പെർഫോമൻസ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. പടം ഒരു ഡിഫറെന്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയാൻ പാടില്ല. ഇഷ്ടപ്പെട്ട് അടിപൊളി പടങ്ങൾ, നല്ല സ്ക്രിപ്റ്റ് ആണ്. ഇതുപോലത്തെ സ്ക്രിപ്റ്റ് ഒക്കെ സെലക്ട് ചെയ്ത് മമ്മൂക്ക് സമ്മതിക്കണം. അടിപൊളി സൂപ്പർ മമ്മൂക്കി. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അത്. ഇറ്റ്സ് ലൈക്ക് കൊതിപ്പിക്കുന്ന മേക്കിംഗ് എന്ന് പറയല്ലേ, അതാണ് തന്നെ മുത്ത് പോലത്തെ ഫ്രെയിംസ്. ഫാമിലിക്ക് ഇഷ്ടപ്പെടാ, ഫാമിലി ഡ്രാമ അല്ലേ, ത്രില്ലറാവണം. എനിക്ക് എവറേജ് പറയാൻ പറ്റുമോ? എവറേജ് പറയാൻ പറ്റുമോ? അടിപൊളിയാണ്. ഇതുപോലെയോ നൈസായിരുന്നു, കൊള്ളാം. ഓരോ ഫ്രെയിമും മെഡലിനായി വെച്ചു. പിന്നെ BGM, പ്രത്യേകിച്ച് BGM പെർഫോമൻസ് എല്ലാവരും അടിപൊളി. പറയാനില്ല, നന്നായിട്ടുണ്ടായിരുന്നു. ആക്ടിംഗ് ഒക്കെ ആണെങ്കിലും സൈക്കോളജിക്കുള്ള ആ രീതിക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, ഞാൻ നമുക്ക് എവിടെ ഇരുന്നു കാണാം, അപ്പൊ എൻജോയ് ചെയ്യാൻ പറ്റും ആ സിനിമ. അതായത് ഏറ്റവും പുറകെ തന്നെ ഇരിക്കണം എന്ന് ഞാൻ പറയുന്നു, അപ്പോഴേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രണ്ട് ഇരുന്ന് കാണുന്ന ഇത് കിട്ടത്തില്ല നമുക്ക്. അല്ല, ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, സീറ്റിന്റെ എഡ്ജിൽ നമ്മൾ ഇങ്ങനെ ആ ഒരു കോരിത്തരിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ. ഓ, ഉണ്ടായിരുന്നു. ആ നമുക്ക് എവിടെ ഇരുന്നാലും റൊമാൻറ്റിഫിക്കേഷൻ അതുണ്ടായിരുന്നു. അത് നമുക്കടെ പടമല്ലേ, എവിടെ ആയാലും നമുക്കത് ഉണ്ടായിരിക്കില്ല. ഓക്കെ, നമുക്ക് എല്ലാ പടത്തിലും പൊളിയല്ലേ, അതേപോലെ പിന്നെ ഭയങ്കര സന്തോഷം. ഞങ്ങൾ ആരും ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള കഥാപാത്രങ്ങളും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു റോഷാക്ക്, എസ്പെഷ്യലി വിത്ത് മമ്മൂക്ക ആൻഡ് ഇവരെ പോലെയുള്ള എന്താ പറയുക ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിലൂടെ ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ
എന്താ പറയാറിയില്ല. ഞങ്ങളിങ്ങനെ വിറച്ചിരുന്ന കണ്ടത് ഇടയ്ക്ക് എന്താ പറയാ, നമ്മളൊരു അഭിപ്രായം പറയുന്നത് അല്ലല്ലോ, കാര്യം നമ്മൾ അഭിനയിച്ച ആൾക്കാർ നമ്മളുടെ അഭിപ്രായത്തെക്കാൾ കൂടുതൽ പ്രേക്ഷകരെ കണ്ട് വിലയിരുത്തിട്ട് ടോട്ടലി തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് സിനിമ, അത് തിയേറ്ററിനെ കാണുന്നത്. ഒരു ചുരം മലയാളത്തിൽ കാണാത്ത അടിപൊളി ത്രില്ലിംഗ് മൂവി, എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ എഡിറ്റിംഗ് പൊളിച്ച് ഗംഭീര പടം, ഇങ്ങനെ ഒരു പടം ഇതിനു മുന്നേ മലയാളത്തിൽ വന്നിട്ടില്ല. ഗംഭീര പടം, നമുക്ക് വീണ്ടും വീണ്ടും ട്രിപ്പിൾ മെഗാസ്റ്റാർ, സൂപ്പർ സൂപ്പർ മൂവി, അടിപൊളി. അടിപൊളി നല്ല സിനിമ, നല്ല സിനിമ. അടിപൊളി പടം, അടിപൊളി പടം, ഫ്രഷ് പടം, കിടിലം ബേക്കിംഗ്, അടിപൊളി പടം. നല്ല മൂവിയാണ്, നല്ല മൂവിയാണ്, മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, നല്ല മൂവി, നൈസ് അടിപൊളി അടിപൊളി. ഫ്രഷ് ആണ്, ഫ്രഷ് മേക്കിംഗ് ആണ്, എന്തായാലും മസ്റ്റ് വാച്ച്. ഫീൽ ദി ഫ്രഷ്, ഓ യെസ്, കിടിലം മേക്കിംഗ് ബ്രോ, കിടിലം അടിപൊളി അടിപൊളി. സൂപ്പർ പടം, അടിപൊളി, അടിപൊളി പടം, നല്ല പടം, നല്ല പടം.